ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ റോളിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണിത്. ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ട് നമുക്കിത് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് സവാള ചേർത്ത് കൊടുക്കണേ. ഞാൻ ചെറിയൊരു സവാള ചെറുതായി ഒന്ന് നുറുക്കി ചേർത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിള് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും കുറച്ച് കീരയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പിടി ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കീരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ അരിയുമ്പം ഒരേപോലെ തന്നെ ഷേപ്പിൽ അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഈ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് ഈ പച്ചക്കറികളൊന്ന് പിടിച്ച് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുക്കാം. ഈ ചപ്പാത്തിയിലേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൻ്റെ ആ കൂട്ട് നമ്മളൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ റോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കിടിലൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ് എനേബിൾ ചെയ്ത് പോവുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അത് വരേക്കും ബൈ. താങ്ക് യു.